മീഡിയയിലേക്ക് സ്വാഗതം. ആതവനാട് പഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായി. വെട്ടിച്ചിറ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് ചേർന്ന പഞ്ചായത്ത് യു ഡി എഫ് നേതൃയോഗത്തിലാണ് തീരുമാനമായതെന്ന് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ആബിദ് മുഞ്ഞക്കൽ, കൺവീനർ എം കെ ഖാലിദ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ഉമ്മർ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി എം കുഞ്ഞിമുഹമ്മദ് എന്നിവർ അറിയിച്ചു. ഇതുപ്രകാരം ആതവനാട് പഞ്ചായത്തിലെ 22 വാർഡുകളിൽ 10, 11, 12, 16, 19 വാർഡുകളിൽ കോൺഗ്രസും ബാക്കി വാർഡുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കും. 3 ബ്ലോക്ക് സീറ്റുകളിൽ 2 മുസ്ലിം ലീഗും 1 കോൺഗ്രസും മത്സരിക്കും. പുത്തനത്താണി, കഞ്ഞിപ്പുര ഡിവിഷനുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുക. കുറുമ്പത്തൂരിൽ കോൺഗ്രസും മത്സരിക്കും. ആതവനാട് പഞ്ചായത്തിൽ നിലനിൽക്കുന്ന യു ഡി എഫ് ഐക്യം തുടർന്നും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് യു ഡി എഫ് കമ്മിറ്റിയുടെ തീരുമാനമെന്നും നേതാക്കൾ പറഞ്ഞു. ആതവനാട് ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ ഞങ്ങൾ യു ഡി എഫ് സംവിധാനത്തിൽ ഒരു മീറ്റിംഗ് ചേർന്ന് ആ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനം, ഇവിടെ യു ഡി എഫ് ആതവനാട് പഞ്ചായത്തിൽ അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ 16 സീറ്റിൽ ഇവിടുത്തെ മുസ്ലിം ലീഗ് മത്സരിക്കാനും 6 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കാനും ഞങ്ങൾ ധാരണയായിട്ടുണ്ട്. പതിറ്റാണ്ടുകളായിട്ടുള്ള യു ഡി എഫ് ബന്ധം ഇവിടെ വളരെ ഭദ്രതയോടുകൂടി നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളെ അറിയിക്കുകയാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായിട്ടുണ്ട്. നല്ല സുതാര്യമായ രീതിയിലുള്ള ഒരു സീറ്റ് വിഭജനം തന്നെയായിരുന്നു നടന്നിട്ടുള്ളത്. ബ്ലോക്കിലേക്കുള്ള 3 സീറ്റുകളിൽ 1 കോൺഗ്രസ്സിന്, കുടുംബത്തൂർ ഡിവിഷൻ കോൺഗ്രസ് മത്സരിക്കുക എന്നുള്ള ധാരണയും കൂടി ഞങ്ങളതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇവിടെ യു ഡി എഫ് കാലാകാലങ്ങളായി ആതവനാട് പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ സൗഹൃദം എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി പരമാവധി എല്ലാ സഹകരണങ്ങളും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഭാഗത്ത് നിന്ന് ഞങ്ങൾ രണ്ടു കൂട്ടരും സമ്മതിച്ചിട്ടുണ്ട്. എല്ലാ വോട്ടർമാരോടും ഞങ്ങൾ യു ഡി എഫിനെ തുടർ ഭരണത്തിലേക്ക് നയിക്കാൻ എല്ലാ വോട്ടർമാരും ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് വിജയിക്കാനുള്ള വഴികൾ ഇടതുമുന്നണി തന്നെ നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. കാരണം പിന്നെ അവരുടെ സംസ്ഥാന ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാന ഭരണം, അത് തന്നെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ ഇടതുമുന്നണിക്ക് ഇവിടെ ആതവനാട് പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നാളെ തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളതിന് സജ്ജമാണ്. ആ രീതിയിലാണ് നമ്മൾ യു ഡി എഫ് ഇവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. സംവിധാനത്തിൽ ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ബ്ലോക്ക് തിരഞ്ഞെടുപ്പിലേക്കും ജില്ലാ തിരഞ്ഞെടുപ്പിലേക്കും നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ഐക്യത്തിൽ കൂടി നല്ല രീതിയിൽ കൂടിയാണ് നമ്മളെ ഈ പഞ്ചായത്തിൽ, ആതവനാട് പഞ്ചായത്തിൽ ഇവിടെ തിരഞ്ഞെടുപ്പിൽ കൂടി നടന്നിട്ടുള്ളത്. സംസ്ഥാനം ഭരിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൽ ഈ മന്ത്രിമാരുടെ പല ഫണ്ടുകളും ഫ്ലഡിൻ്റെ ഫണ്ടുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഭരിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലഡിൻ്റെ ഫണ്ട് പോലും ഈ ആതവനാട് പഞ്ചായത്തിലേക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികൾക്ക്, ആ രോഗികൾക്കും ഒരു ഇതേമാതിരിക്ക് ഒരു ചികിത്സ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇതും കിട്ടില്ല. യു ഡി എഫിൻ്റെ പ്രവർത്തകരും അത് പാർട്ടി രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളും എല്ലാവരും ഒത്തൊരുമിച്ച് ഈ പഞ്ചായത്തിൽ ഈ യു ഡി എഫ് സർക്കാരിനെ ഏറ്റവും നല്ല രീതിയിൽ മുൻപന്തിയിൽ നല്ല വോട്ടെടുപ്പോടുകൂടി പ്രവർത്തിച്ച് വിജയിപ്പിച്ച് തരുവാൻ വേണ്ടി എല്ലാ ഓരോ സൗഹാർദ്ദവും ഈ ജനങ്ങളോട് ഞങ്ങൾ യു ഡി എഫിൻ്റെ ഈ ഭാരവാഹികൾ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, സഹകരിക്കുക. പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് യു ഡി എഫ് വളരെ ഐക്യത്തോടു കൂടിയാണ് പോകുന്നത്. നമ്മുടെ നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി തന്നെ ഏറ്റവും കൂടുതൽ ആതവനാട് പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ ഐക്യത്തെയാണ് അവർ പോലും മറ്റുള്ള പഞ്ചായത്തുകളിൽ ഉയർത്തി കാണിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങളെ ഈ സീറ്റ് വിഭജനവും ചർച്ചയും നേരത്തെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിച്ചത്.
പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആതവനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഭീഷണിയേ ഇല്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഗവൺമെൻറ്റിൻ്റെ ഒരു വികസനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് ആധികാരികമായി തന്നെ UDFൻ്റെ നേതാക്കന്മാരായ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. സിറാജ്.